ഇതാണ് കൃഷ്ണപുരം എന്ന രാജ്യം. കൃഷ്ണപുരം സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു ദേവദത്തൻ. ആ രാജാവിന് ദൈവത്തിൽ വലിയ വിശ്വാസമുള്ള, എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയാണ് എന്ന് എപ്പോഴും പറയുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം, മന്ത്രി, നാളെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം, നമുക്ക് വേട്ടയാടാൻ പോകാനുള്ളതാണ്. പ്രഭു, കാട്ടിൽ താമസിക്കുന്ന ആളുകൾ തേനെടുക്കാൻ പോകുന്ന നമ്മുടെ പ്രജകളെ ആക്രമിക്കുന്നതായി പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പടയാളികളെയും കൂട്ടിപ്പോകാം, അതല്ലേ നല്ലത്? ഒരു ചെറിയ വേട്ടയ്ക്ക് പടയാളികളെ കൂട്ടിപ്പോകുന്നതിൽ പരം നാണക്കേട് വേറെ ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രം മതി. ഇനി മന്ത്രി ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ പറയരുത് പ്രഭു, അവരും തങ്ങളുടെ പ്രജകൾ തന്നെ. നമ്മൾ വേട്ടയാടുന്നത് അവരെയല്ല മൃഗങ്ങളെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. എങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ പടയാളികൾ നമുക്ക് സഹായകമാകും. എന്നാൽ രാജാവിന്റെ ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല. അവർ രണ്ടാളും തനിയെ പോകാൻ തീരുമാനിച്ചു. ആയുധകലകളിൽ ഏറെ താല്പര്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ രാജാവ്. അങ്ങനെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജാവിന്റെ കൈയൊന്ന് മുറിഞ്ഞു. വിശ്രമിക്കുകയായിരുന്ന രാജാവിനെ കാണാൻ നമ്മുടെ മന്ത്രി എത്തി. പ്രഭു, അങ്ങേക്കിപ്പോ എങ്ങനെയുണ്ട്? വേദന അങ്ങോട്ട് കുറയുന്നില്ലല്ലോ മന്ത്രി, സഹിക്കാൻ കഴിയുന്നില്ല. സാരമില്ല പ്രഭു, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇത് കേട്ട രാജാവിന് കോപം ഇരട്ടിച്ചു. എന്റെ വീരൻ നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ വീണ്ടും പറയുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയാണെന്നല്ലേ? ആരവിടെ? മന്ത്രിയെ തടവിലാക്കൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തന്റെ മന്ത്രി തടവിലായതിനാൽ രാജാവ് തനിയെ കാട്ടിൽ വേട്ടയാടാൻ പോയി. രാജാവ് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഗോത്രക്കാർ രാജാവിനെ കുടുക്കുകയും അവരുടെ തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ രാജാവിന്റെ കയ്യിലെ മുറിവ് കണ്ട ഗോത്രത്തലവൻ രാജാവിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. വിരൽ മുറിഞ്ഞ ഒരാളെ ഈ ഗോത്രത്തിന്റെ ദേവതയ്ക്ക് വഴിപാടായി നൽകാൻ പാടില്ല, അയാളെ വിട്ടേക്കൂ. മരണത്തിൽ നിന്നും നേരിയ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട രാജാവിന് സന്തോഷമായി. വിരൽ മുറയുന്നത് പോലും നല്ലതിനാണെന്ന് പറഞ്ഞ ജ്ഞാനിയായ മന്ത്രിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് രാജാവ് തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. മടങ്ങിയെത്തിയ അദ്ദേഹം ഉടൻ തന്നെ മന്ത്രിയെ മോചിപ്പിക്കാൻ ഉത്തരവിടുകയും രാജ്യത്തിന്റെ മന്ത്രിയെ അദ്ദേഹത്തെ തിരികെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്റെ ജീവൻ രക്ഷപ്പെട്ടത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമോ? നിങ്ങളെ തടവിലാക്കി, അതും നിങ്ങൾക്ക് നല്ലതാണെന്ന് എങ്ങനെ വിശദീകരിക്കാനാവും? നിങ്ങൾ എന്നെ തടവിലാക്കിയതിനാൽ നിങ്ങളുടെ വേട്ടയാടൽ യാത്രയിൽ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഗോത്രക്കാർ എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുമായിരുന്നു. തീർച്ചയായും എന്നെ അവർ ബലി നൽകുമായിരുന്നു. കാരണം അങ്ങയുടെ പോലെ എന്റെ വിരലുകൾ മുറിഞ്ഞിട്ടില്ലായിരുന്നു. മന്ത്രിയുടെ മറുപടിയിൽ രാജാവ് സന്തുഷ്ടനായി. അന്ന് മുതൽ തന്റെ പ്രജകൾക്കായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ബുദ്ധിമാനായ മന്ത്രിയുമായി ആലോചിച്ചു. Thank you.
കൃഷ്ണപുരം രാജ്യത്തെ രാജാവിന്റെ മകനായ രാജകുമാരനും മന്ത്രിയുടെ മകനായ മന്ത്രികുമാരനും കൂടി പൂന്തോട്ടത്തിൽ കളിച്ചു രസിച്ചും പല കഥകൾ പറഞ്ഞും കുതിരസവാരി നടത്തിയും അമ്പും വില്ലും തൊടുത്തുവിട്ടു കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് രാജകുമാരന് ഒരാശ തോന്നിയത്. മന്ത്രികുമാര, നമുക്കിവിടെ കളിച്ചു മടുത്തു, നമുക്കൊന്ന് കാട് ചുറ്റാൻ പോയാലോ? കാട് ചുറ്റാനോ? അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ കുതിരകളുമായല്ലേ പോകുന്നത്. കൊട്ടാരത്തിലെ കുതിരകൾ നമ്മളെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. നമുക്ക് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട് മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്യാം. എന്നാലും ഒരെന്നാലുമില്ല, വാ നമുക്ക് നമ്മുടെ അച്ഛന്മാരോട് സമ്മതം ചോദിക്കാം. അവർ രണ്ടുപേരും രാജസന്നിധിയിലെത്തി. രാജകുമാരൻ രാജാവിനെ വണങ്ങി. എന്താ മകനെ? പിതാവേ, എനിക്കും മന്ത്രികുമാരനും ഒരു ആശ. ആഹാ, ആശയോ? എന്താണ് ആ ആശ? പറയൂ, നാം കേൾക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വനത്തിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ട് പ്രഭു. അങ്ങ് സമ്മതിച്ചാലും. ആരവിടെ? പറഞ്ഞാലും പ്രഭു. നമ്മുടെ മന്ത്രിയെ നാം കാണാൻ ആഗ്രഹിക്കുന്നു, അറിയിച്ചാലും. ഉത്തരവ്. ഭടന്മാർ അറിയിച്ചത് പ്രകാരം മന്ത്രി വന്നു. മന്ത്രി രാജാവിനെ വണങ്ങി. എന്താണാവോ അങ്ങുന്ന് എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, നമ്മുടെ കുമാരന്മാർക്ക് കാട്ടിൽ പോകാൻ ആഗ്രഹം. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? പ്രഭു, കഴിഞ്ഞ തവണ തന്നെ അങ്ങ് കാട്ടുവാസികളുടെ കയ്യിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പോരാത്തതിന് വലിയ ജന്തുക്കളും വൻ നദികളും വിഷപ്പാമ്പുകളും ഉള്ളതല്ലേ? അവ നമ്മുടെ മക്കളെ ആക്രമിക്കില്ലേ പ്രഭു? ഒരു നിമിഷം രാജാവ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് കുമാരന്മാരോടായി പറഞ്ഞു, മന്ത്രി പറഞ്ഞതാണ് ശരി, നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. എന്താ? നിരാശരായി കുമാരന്മാർ രാജസന്നിധിയിൽ നിന്നും പുറത്തു കടന്നു. രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു ദിവസം രണ്ടു പേരും ആരും അറിയാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജസന്നിധിയിൽ ഒരു ഭടൻ ചെന്ന് പറഞ്ഞു, പ്രഭു, കുമാരന്മാരെ കാണുന്നില്ല. എന്ത്? കുമാരന്മാരെ കാണുന്നില്ലെന്നോ? ഉദ്യാനത്തിലും തോട്ടത്തിലും നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ചു, അവിടെയൊന്നും കുമാരന്മാരെ കാണുന്നില്ല. രാജാവും മന്ത്രിയും മുഖത്തോട് മുഖം നോക്കി. രണ്ടുപേരും എന്തോ സംസാരിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ആരവിടെ? കൽപ്പിച്ചാലും. നമ്മുടെ കുമാരന്മാർ വനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവരെ പിന്തുടരുക. എവിടെ കണ്ടെത്തിയാലും ആ പ്രയാണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. ഉത്തരവ്. ഈ സമയം കുമാരന്മാർ പല ഉല്ലാസ കാഴ്ചകളും കണ്ട് യാത്ര തുടരുകയാണ്. രണ്ടാളുടെ വശങ്ങളിലും അവരവരുടെ ഭാണ്ഡങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പഴങ്ങൾ പറിച്ചു തിന്നും കാഴ്ചകൾ കണ്ടും യാത്ര തുടങ്ങി. നമ്മുടെ ഈ യാത്ര നമ്മുടെ പിതാക്കൾ അറിയാതെയാണ് രാജകുമാര. ദൈവകോപം ഉണ്ടാകും. നമുക്ക് ചുറ്റും കാടാണ്. സമയമേറെ ഇരുട്ടി തുടങ്ങി. നമുക്ക് മടങ്ങിയാലോ? അത് കഴിയില്ല. നമുക്ക് മടങ്ങാൻ തീരെ കഴിയാത്തത്ര ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, നാം ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ആ കാണുന്ന അരുവിയിൽ നിന്ന് കൈയും മുഖവും എല്ലാം കഴുകി വിശ്രമിക്കാം. എന്നിട്ട് വെളുപ്പിന് മടങ്ങാം. അവർ കുതിരകളെ പാറയോടടുത്തുള്ള മരത്തിൽ ബന്ധിച്ചു. തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും അംഗശുദ്ധി വരുത്തി. കയ്യിലുള്ള ഭാണ്ഡവുമായി പാറയുടെ മുകളിൽ കയറി ഭാണ്ഡം അഴിച്ച് ഭക്ഷണം കഴിച്ചു. ആകാശത്തേക്ക് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി രാജകുമാരൻ ചോദിച്ചു, ഇപ്പോൾ നേരം എന്തായിട്ടുണ്ടാകും? പാതിരയോടടുത്തായി. പൂർണ്ണചന്ദ്രനെ മേലെ കണ്ടില്ലേ രാജകുമാര? നമുക്ക് കൊട്ടാരം വിട്ട് വരേണ്ടിയിരുന്നില്ല അല്ലേ? അച്ഛനും അമ്മയും നമ്മളെ കാണാനായിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. മന്ത്രികുമാരൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി കിടന്നു. അങ്ങനെ അരുവിയിലെ കളകള ശബ്ദവും ചില ജീവികളുടെ നേരിയ ശബ്ദവും കേട്ട് അവ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നാണ് അരുവിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഇത് കേട്ട മന്ത്രികുമാരൻ ഉണർന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അതാ, അവിടെ ഒരു സിംഹം അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇത് കണ്ട മന്ത്രികുമാരൻ രാജകുമാരനെ രക്ഷിക്കണ എന്ന് കരുതി രാജകുമാരനെ
ഒച്ചയുണ്ടാക്കാതെ തട്ടി വിളിച്ചു. കുമാരൻ, ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമ്മൾ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ആ കാണുന്ന മരത്തിന് മുകളിൽ ശബ്ദമുണ്ടാക്കാതെ കയറിയിരിക്കുക. വേഗം ചെല്ലു. രാജകുമാരന് മന്ത്രികുമാരനെ വിശ്വാസമായിരുന്നു. രാജകുമാരൻ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ ശബ്ദമുണ്ടാക്കാതെ മരത്തിന്റെ മുകളിൽ പോയി കയറിയിരുന്നു. മന്ത്രികുമാരൻ അവിടെ ആ പാറപ്പുറത്ത് ചത്തതുപോലെ മലർന്നു കിടന്നു. അവന്റെ അടുക്കലെത്തിയ സിംഹം അവനെ മണപ്പിച്ചു നോക്കി. ശ്വാസം പോലും ഇടാതെ അനങ്ങാതെ കിടന്ന മന്ത്രികുമാരൻ ചത്തെന്ന് കരുതി സിംഹം മടങ്ങിപ്പോയി. ആ കാട്ടിലെ മൃഗങ്ങൾ ശവം ഭക്ഷിക്കാറില്ല അത്രേ. സിംഹം പോയെന്ന് ഉറപ്പായപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങിയ രാജകുമാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, മന്ത്രികുമാര, നിനക്ക് എവിടെ നിന്നും ഇത്രയും ധൈര്യം കിട്ടി? നന്ദിയുണ്ട് കൂട്ടുകാര, നീ എന്റെ ജീവൻ രക്ഷിച്ചു. പെട്ടെന്ന് കുളമ്പടി ശബ്ദം കേട്ടു. കുമാരന്മാരെ കണ്ടതിൽ ഭടന്മാർക്ക് സന്തോഷമായി. അവരെയും കൊണ്ട് കൊട്ടാരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. എല്ലാവരും കൊട്ടാരത്തിലെത്തി. നടന്ന സംഭവങ്ങളെല്ലാം രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും കുമാരന്റെ ധീരതയെ പ്രശംസിക്കുകയും മന്ത്രികുമാരന് വേണ്ട സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ അന്ന് മുതൽ മന്ത്രികുമാരനെ രാജകുമാരന്റെ അംഗരക്ഷകനായി രാജാവ് നിയമിച്ചു.